ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം ഒരു ഈവനിങ് ഡ്രൈവിന് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുടക്കാലി പാടശേഖരത്താണ്, നീണ്ടൂരിൽ നിന്ന് കല്ലറയ്ക്കുള്ള റൂട്ടിൽ മുടക്കാലി പാടശേഖരത്താണ് ഞങ്ങളിപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ തണ്ണീർമുക്കം മണ്ടിലോട്ട് പോകാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുകൊണ്ട് ഈ പാടശേഖരത്ത് ധാരാളം കൊറ്റുകൾ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വെള്ളം ഇറങ്ങിപ്പോയ ഒരു സമയമാണ്. അപ്പോൾ ഈ മീനെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കൊറ്റുകളാണ് നമ്മളിവിടെ കാണുന്നത്. അച്ഛൻ റോഡിൽ കൂടെ നേരെ നമ്മൾ തണ്ണീർമുക്കം മണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ നല്ല ഈ കാഴ്ചകൾ നല്ല രസമുള്ള കാഴ്ചകളാണ്, നല്ല മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഏക്കർ കണക്കിന് പാടശേഖരമാണ് നെല്ല് കൃഷി ചെയ്ത് ഇങ്ങനെ നെല്ല് വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, എൻ്റെ ഈ പുറകിൽ നല്ല നെല്ല് ഇങ്ങനെ കിളുത്ത് വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പാടമാണ് കേട്ടോ. ഇത് കൊടുതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്, കല്ലറ കൊടുതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയ വിശാലമായ ഒരു പാടമാണ്. നെല്ല് കൃഷി ചെയ്തിട്ട് ഇതിങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നെല്ല് കതിരൊന്നും ആയിട്ടില്ല, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് ഈ കാഴ്ച കാണുവാൻ വേണ്ടിയിട്ട്. തണ്ണീർമുക്കം റോഡിലൂടെ വണ്ടികളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണാം കേട്ടോ. തണ്ണീർമുക്കം പാലത്തിൽ കൂടെ വണ്ടികളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണാം. ഈ പുതിയ പാലം വലിയ കുഴപ്പമൊന്നുമില്ല, പഴയ പാലത്തെ ഭയങ്കര കട്ടറാണ്, കുണ്ടും കുഴിയാണ്, വണ്ടി എടുത്തടിച്ചായി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് കരിക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കരിക്ക് വെട്ടുന്ന യന്ത്രമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് കരിക്ക് വെട്ടി തരുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ട് കരിക്ക് വെട്ടുന്നുണ്ട്. കരിക്കൊക്കെ മേടിച്ച് പിള്ളേർ കരിക്കൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതേ ഈ കാണുന്നതാണ് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടറുകൾ കേട്ടോ. ഇതിൻ്റെ മേളിൽ കൂടെയാണ് പാലം, പാലത്തെ കൂടെ ബസ്സൊക്കെ പോകുന്നത് നമുക്ക് കാണാം. നല്ല ഒരു കാറ്റൊക്കെ ഉണ്ട്, വൈകുന്നേരം ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും നല്ലൊരു കാറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സൈഡിലെല്ലാം നല്ല വേസ്റ്റൊക്കെ അടുങ്ങി അടുങ്ങി കിടപ്പുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ നേരെ വെള്ളത്തിൻ്റെ അളവൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം 40-ൽ വെള്ളത്തിൻ്റെ അളവ് കാണിച്ചിരിക്കുന്നത്, എന്നാ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് കണ്ടോ, ഇതിപ്പം ബണ്ടിൻ്റെ ഒരു വശം ഇവരിങ്ങനെ നികത്തിയെടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വല്ല ടൂറിസം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വല്ലതൊക്കെ ആയിരിക്കും നികത്തിയെടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ഒരു ചേട്ടൻ ഇവിടെ നിന്ന് ചൂണ്ട ഇടുന്നുണ്ട്, നമുക്ക് ആ ചേട്ടൻ മീൻ വല്ലതും കിട്ടുന്നുണ്ടോ നോക്കാം. മീൻ വല്ലതും കിട്ടിയ ചേട്ടാ, നല്ല മീനാണോ? മുരശ. ആ ചേട്ടന് കുറേ മുരശമൊക്കെ കിട്ടിയെന്നാണ് പറഞ്ഞത്. പോയല്ലേ, പറ്റിച്ചോണ്ട് പോയവൻ. എടുവനാണെങ്കിൽ വെള്ളത്തിനകത്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. എൻ്റെ പെണ്ണ് വെള്ളമൊക്കെ കണ്ട് കളിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്നു. പെണ്ണിയെ ആ വെച്ചാ ഞങ്ങൾ ബണ്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതിയെ തിരിച്ചു പോകാൻ പോകണം കേട്ടോ. തിരിച്ചു പോകല്ല, നമുക്ക് അവിടെ അപ്പുറം നല്ല ഫിഷ് മാർക്കറ്റ് ഉണ്ട്. ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് നല്ല നാടൻ മീൻ വല്ലതും കിട്ടുന്നുണ്ടോന്ന് പോയി നോക്കണം. നല്ല മീൻ കിട്ടുവാണ്, മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകണം. നമ്മളിപ്പോൾ തണ്ണീർമുക്കത്ത് ഫിഷ് മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അതെ, ഇവിടെ നല്ല നാടൻ മീനുകളൊക്കെ ഇരിപ്പുണ്ട്. ഇതുണ്ട് നല്ല നാടൻ കരിമീൻ, പള്ളത്തി, കുറുവാപ്പറകളെല്ലാം കൂടെ മിക്സ് ചെയ്ത മീനുണ്ടിരിക്കുന്നു. ചേച്ചി നമുക്ക് വേണ്ടി ഇത് വെട്ടിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ കരിമീനും സ്രാവും വാളയും ഒക്കെ കിടപ്പുണ്ട്. ചേട്ടൻ നല്ല ജീവനുള്ള വരാലുകൾ കിടപ്പുണ്ട് ഇവിടെ. ഇത് കിലോയ്ക്ക് 500 രൂപ വിലയാണ്, ജീവനോടുകൂടി കിട്ടും. അങ്ങനെ ഞങ്ങൾ തണ്ണീർമുക്കത്ത് വന്ന് നല്ല നാടൻ മീനും ഒക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പേ അങ്ങനെ തണ്ണീർമുക്കം ഫിഷ് മാർക്കറ്റാണ് നമ്മുടെ പുറകിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. നമ്മൾ വേണ്ട തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയായിരുന്നു. തിരിച്ച് പോകുന്ന വഴിക്ക് ചേട്ടൻ നമ്മുടെ ശശിചേട്ടനെയും ലൈലി ചേച്ചിയും കണ്ടു. അപ്പോൾ ഇവരുടെ കടയിൽ നല്ല താറാമുട്ടയും നമ്മുടെ ഉണക്കച്ചെമ്മീനും അതുപോലെ സൂചിക്കൊഴുവായും കോഴിമുട്ടയും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ശേഷം താറാമുട്ടയും മറ്റേ നമ്മുടെ ഉണക്കച്ചെമ്മീനും ഒക്കെ മേടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിലയിൽ ഒട്ടും കുറവുണ്ടാകത്തില്ല, പക്ഷേ നല്ല ശുദ്ധമായ സാധനം തരുമെന്നാണ് പറയണത്. കുട്ടനാടൻ കായൽ ചെമ്മീൻ തന്നെ ഉണങ്ങിയതാണ് ഇവരുടെ കയ്യിലുള്ളത്. എന്തായാലും നമ്മൾ ചെമ്മീനും നാടൻ താറാമുട്ടയും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് പതിയെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ശശിചേട്ടാ, ലാലി ചേച്ചി, താങ്ക് യു. മുട്ടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയുന്നതായിരിക്കും. നമ്മുടെ ചെമ്മീനൊക്കെ കറി വെച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ. ഓക്കെ എന്നാ, ബൈ.
അപ്പോൾ ഞങ്ങളുടെ തണ്ണീർമുക്കം യാത്രയുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പറയുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.